അനാഥ മക്കൾക്ക് വേണ്ടി ഓരോ ദിവസവും കണക്ക് കൂട്ടുന്നവരാരാണ്? അനാഥ മക്കൾക്ക് വേണ്ടി ഓരോ ദിവസവും ഓരോ സംഖ്യ, ഒരു ദിവസം അല്ലെ പോലെ ഒരു വർഷം, ഒരു വർഷത്തിൽ ഓരോ ദിവസവും ഓരോ രൂപ വീതം ഇട്ടിട്ട് ഒരു കൊല്ലമാകുമ്പോൾ എടുത്തുകൊണ്ട് കൊടുത്താൽ സന്തോഷത്തോടു കൂടി കഴിഞ്ഞ എത്ര മക്കളുണ്ട്, അവരുടെ ആ ഒരു ദ്വാരം നിർത്തിയാൽ, നീ കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടി നീ ഒന്ന് മാറ്റി വെക്കുമ്പോൾ അവർ നിനക്ക് വേണ്ടി വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു ഒന്ന് ദ്വാര ചെയ്താൽ നീ എന്താ നിനക്ക് വേണ്ടുന്നത്? നിന്റെ എല്ലാ വിഷമങ്ങളും മാറുകയാണ്. അള്ളാഹിന്റെ ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ചൊല്ലിക്കോളി, ആരൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നക്ഷത്രത്തുല്യരായ സ്വഹാബാക്രാമിനോട് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ അനാഥ മക്കളുടെ കണ്ണുനീര് മാറ്റി സന്തോഷത്തിന്റെ കൈത്തിരി അവർക്ക് വേണ്ടി മാറ്റി വെക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നമ്മളന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, അന്ന് കാസർഗോഡ് കാണുന്ന വിചാരിച്ചിരുന്നുവെങ്കിൽ ആ പാവപ്പെട്ട പെൺകുട്ടി ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഇതുപോലെ എത്ര പെൺകുട്ടികളാ അല്ലെ, എത്ര പെൺകുട്ടികളാണ് കല്യാണത്തിന്റെ തലേ ദിവസം ഉപ്പയില്ലാതെ മരണപ്പെട്ടതിന് ഉപ്പയില്ലാത്ത കാരണത്താൽ കെട്ടിക്കുന്ന സമയത്ത് പന്തമില്ലാതെ ശോണമില്ലാതെ ആത്മഹത്യ ചെയ്തിരിക്കുന്ന എത്ര കുട്ടികളുടെ കഥനകഥകൾ ഓരോ ദിവസത്തെ പത്രങ്ങളിലൂടെ നമ്മളൊക്കെ വായിക്കുന്നു. പക്ഷെ നമ്മളൊന്ന് വായിക്കാറുണ്ട്, വായിച്ചു മടക്കി വലിച്ചു കയറി കളയുന്നല്ലാതെ അല്ലാതെ നമ്മൾ കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിക്ക് വേണ്ടി കൊടുത്താൽ ഏറ്റവും നല്ല സന്തോഷമായിരിക്കുമല്ല അല്ലാ എന്ന് പറഞ്ഞുള്ള ചിന്തിക്കാൻ ഇന്നുള്ള മനുഷ്യർക്ക് അതിന് സമയമില്ല. അവർക്ക് നമ്മുടെ കാര്യം, നമുക്കൊക്കെ ഇന്നിപ്പോ എന്താ നമ്മുടെ കാര്യം, നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ ഭാര്യയുടെ കാര്യം, അയൽവാസിയായ മനുഷ്യന്റെ കാര്യം എന്തിനറിയാം അല്ലേ? പാടില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബിയന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടണോ, നിന്റെ രോഗം മാറണോ, നിന്റെ ബുദ്ധിമുട്ട് മാറണോ, നിന്റെ കഷ്ടപ്പാട് മാറണോ, നിന്റെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകണോ, അതുകൊണ്ട് സഹോദരങ്ങളെ പാവപ്പെട്ടവരെ സഹായിക്കാൻ, അനാഥ മക്കളെ സഹായിക്കാൻ നമ്മൾ മുന്നോട്ട് വന്നാൽ അല്ലാഹു നമുക്ക് പോലും അല്ലാഹു നമ്മളറിയാത്ത വഴിയിൽ കൂടി അല്ലാഹു നമ്മളെ സഹായിക്കുമെന്ന് കാരുണ്യത്തിന്റെ കടലായ പിന്നാല ഹബീബായ മുഹമ്മദ് മുസ്തഫ നമ്മളറിയാത്ത വഴിയിൽ കൂടി അല്ലാഹു നമ്മളെ സഹായിക്കും. അല്ലാഹു അങ്ങനെയുള്ള സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി മാറ്റണം. ഒരാൾ ഒരു അനാഥ കുട്ടിക്ക് ഒരു രൂപ കൊടുത്താൽ, അന്ന് ഒരു ദിർഹം, നിബിടങ്ങൾ പഠിപ്പിക്കാം, സ്വഹാബത്തെ ഒരു ദിർഹം കൊടുത്താൽ, അല്ലെങ്കിൽ അവർക്കൊരു വീട് വെച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ അവരുടെ ഒരു തുള്ളി കണ്ണുനീര് മാറ്റിയാൽ, അവർ അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ, നിങ്ങൾക്ക് വേണ്ടി അവർ ആത്മാർത്ഥമായിട്ടുള്ള രീതിയിൽ ദുആ ചെയ്താൽ നിങ്ങളുടെ വിഷമങ്ങൾ മാറുകയാണ്. അതിനുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്കറിയുമല്ലോ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നമുക്കൊക്കെ അറിയാം ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുന്ന ഒരേ ഒരു ചിന്തയാണ് ഏറ്റവും വലിയ പ്രമാണിയാണ്, ഏറ്റവും വലിയ സ്വത്തുള്ള ആളാ. എന്തുകൊണ്ടാണ് ഇതുപോലെ ഏറ്റവും വലിയ സ്വത്തുക്കൾ പുറമെയാകാതെ കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബായ നബിയേ മുഹമ്മദ് മുസ്തഫ അങ്ങനെ ജോലിക്ക് പോകുന്ന ഒരാളായി കഴിയുകയാണ്. പക്ഷേ ഉപ്പാക്ക് ഒരുപാട് സമ്പത്തുണ്ടെങ്കിലും ഉസ്മാനിയല്ലാഹുവിന്റെ പതിവുണ്ടായിരുന്നു, ജോലിക്ക് പോയി തത്വം ആഴ്ച കൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ട് ചിലവെടുക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങ് നീക്കുമ്പോഴാണ് ഒരു ദിവസം ജോലി ചെയ്തിട്ട് കടന്നു വരുമ്പോൾ ഒരു ദുരിതം മാറി അവിടന്ന് കടന്നു വരികയാണ്. വഴിയോരത്തൊരു പാവപ്പെട്ട് പെൺകുട്ടിയിരിക്കുകയാണ്. എന്നുകൊണ്ട് പൊട്ടിക്കറിയുകയാ
ചോദിക്കുകയാ പൊന്നുമോളെ, എന്തിനാ കരയുന്നത് മോളെ, എന്തിനാണ് വേദനിക്കുന്നത് മോളെ, എന്തിനാണ് പ്രയാസപ്പെടുന്നത് മോളെ, എന്തിനാ ദുഃഖിക്കുന്നത് മോളെ, എന്റെ പൊന്നാര പൊന്നുമോളെ, നിന്റെ കണ്ണുനീരിന്റെ കഥയെന്താ പറയണം മോളെ, ഉടൻ തന്നെ ഉടന്നാ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയാ, കുമാതങ്ങളെ എനിക്കുമ്മയുണ്ട് കുമാതങ്ങള്, എന്റെ ഉപ്പയില്ല എന്റെ ഉപ്പയില്ല ഉപ്പയില്ല എന്റെ ഉപ്പയിൽ ലോകത്തുങ്ങളെ വളർന്നു പോയിരിക്കുകയാണ്, ആരുമില്ലാതെ വേദനയോട് ഗലിതത്തോട് കഴിയുകയാണ്, ആഹാരം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി തങ്ങള്, എന്റെ ഉമ്മാക്കതോട് ചെയ്യാൻ കഴിയില്ല, എന്റെ ഉമ്മാരോട് കാല് തളർന്നിട്ട് വേദനയോട് വേറെ കിടക്കുകയാണ്, എന്റെ ഉമ്മാക്ക് മറ്റുള്ള വീടുകളിലേക്ക് ഉപയോഗിച്ചു പോയിട്ട് ഈ പാവപ്പെട്ട പൊന്നുമോൾ നോക്കാൻ കഴിയില്ല, അങ്ങനെ ഒരുപാട് ദിവസങ്ങളായ പട്ടിണിയിലാണ്, പിന്നെന്റെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ ആരെങ്കിലും കടന്നു വന്നാ വല്ലതും തരുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയോടെ തിരുന്നതാ തങ്ങളെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേദനയോട് വെണ്ണിടത്തോട് അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പങ്കെടുത്തിട്ടുള്ള ഒരു ദിവസം ഓ പാവപ്പെട്ട പെണ്ണുമെ കൊണ്ട് കൊടുത്തിട്ട് പറയാ, പെണ്ണുമോളെ ഇതിന്റെ വെട്ടമോ മേടിച്ചേരെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട പെൺകുട്ടിയുടെ കയ്യും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയിട്ട് അവിടെ എല്ലാ സാധനങ്ങളും എടുത്തു കൊടുക്കുകയാണ്, പാവപ്പെട്ട പൊന്നുകോട് വീട്ടിന്റെ ഉള്ളിലേക്ക് വരികയാ, വന്നുകൊണ്ട് ഉമ്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ നമ്മുടെ വിഷമങ്ങൾ മാറും, നമ്മുടെ ബുദ്ധിമുട്ട് മാറും, നമ്മുടെ കട്ടപ്പാട് മാറിയുമ നമ്മുടെ വേദനയെല്ലാം മാറിയും, ഇന്നലെ ഞാൻ കണ്ണുനീരോട് കരഞ്ഞുകൊണ്ട് വഴിയോടെ തീർന്നപ്പോ വഴിയിലേറെ പാവപ്പെട്ട ഒരു മനുഷ്യൻ കടന്നു വന്നു, ഉമ്മ ആ മനുഷ്യന്റെ പേര് ചുമാരെന്നാണ്, ഉമ്മ എന്നെ വിളിച്ചുകൊണ്ട് പോയി ആധാരം തന്നു, ഉമ്മ എന്റെ വേദന മാറ്റി, ഉമ്മ എന്റെ വിഷമം മാറ്റി, ഉമ്മ എന്റെ പട്ടിണി മാറ്റി, ഉമ്മ രണ്ട് കൊല്ലത്തേക്ക് നീ എന്ത് വേണമെന്ന് ചോദിക്കാറ് നീ ഉസ്മാനോട് ചോദിക്കാതെ മതിക്കണ്ടാറ് പറഞ്ഞു, ഉമ്മ പിന്നാരമ്മ പറഞ്ഞു, മോനെ ആ പാവപ്പെട്ട ഉസ്മാനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു മോള്, അവളെ ഇരുന്ന് കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ ആ ഉസ്മാൻ എന്ന് പറയുന്ന ആളിന് സമ്പത്തിന് പറക്കത്ത് കൊടുക്കല്ല, ഉസ്മാൻ എന്ന് പറയുന്ന ആളിന്റെ സമ്പത്തിന് നീ പറക്കത്ത് കൊടുക്കണേ മടച്ചോനെ. ആ പാവപ്പെട്ട ഏഴ് വയസ്സുള്ള സൗദ എന്ന് പറയണ പൊന്നുമോള്, സുബൈദ എന്ന് പറയണ പൊന്നുമോള് പൊത്തിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞപ്പോ ഇന്ന് ലോകമറിയപ്പെട്ട പണക്കാരുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആയി മാറി. ഇല്ലേ, എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടിയതുപോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ അവർക്ക് സന്തോഷമായി. നമുക്കിന്ന് ഒരു കോടി രൂപയുണ്ടെങ്കിലും അനാഥ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ രോഗിയായി കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി കൊടുക്കാൻ നമ്മുടെ മനസ്സിൽ അനുവാദമില്ല. ഇംഗ്ലീഷ് വന്നിട്ട് പറയണ നീ കൊടുക്കണ്ട എന്ന് പറഞ്ഞ പിന്നെ ആ ഒരു കൂട്ടത്തിലേക്ക് നമ്മൾ പോകില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാം, എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ലോകത്തിന്റെ നായകനായ അഷ്റഫുൽ ഖൽഖ് നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സഹാബാക്കളെ അനാഥ മക്കളുടെ ഒരു ദുആനെ കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ വിഷമങ്ങൾ മാറാനും ബുദ്ധിമുട്ട് മാറാനും കഷ്ടപ്പാട് മാറാനും അത് നിനക്ക് ഏറ്റവും നല്ലൊരു വഴിയാണെന്ന് ലോകത്തിന്റെ നായകനെ മദീനയുടെ രാജകുമാരനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ കേട്ടിട്ട് ഷമീർ ദാരിമ എന്തൊക്കെയോ പറഞ്ഞ് നമ്മൾ എന്തൊക്കെയോ കേട്ട് ഒരു ചെവി കൊണ്ട് കേട്ട് മറിച്ചെവി കൊണ്ട് കളഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിരുത്തി കേൾക്കണം. അള്ളാഹു ശരിയാണല്ലോ പറയുന്നില്ലേ. പണ്ടൊരു ഉസ്താദിനെ ഒരു മൂമ്മ വിളിച്ചു, ഉസ്താദെ എനിക്കൊരു കാര്യം പറയാണ്. ആയിക്കോട്ടെ, എന്താ കാര്യം? അത് വേറൊന്നുമല്ല, മൂമ്മ അല്ല, ഒരു ഉപ്പ ഉസ്താദ, നാളെ ഞാൻ ഇംഗ്ലണ്ടിൽ പോവാണ്. അപ്പോ ഇംഗ്ലണ്ടിൽ പോകണമെങ്കിൽ ഉസ്താദെ സാധാരണഗതിയിൽ കുറച്ച് ഇംഗ്ലീഷ് എങ്കിലും ഒന്ന് അറിയണം. പക്ഷെ ഈ പാവപ്പെട്ട സാധുവായി എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, ഞാനിവിടെ നിന്ന് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഇംഗ്ലണ്ടിൽ പോയി ഇറങ്ങിയാൽ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിച്ചു ഞാൻ എന്താ ഉസ്താദ് ഉത്തരം പറയാം? എന്റെ അടുക്കലല്ല കേട്ടോ, ഉസ്താദിനടുക്ക എന്താ ഉസ്താദ് ഉത്തരം പറയാ?
അപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നാളെ നേരം വിളിത്ത എന്നെ വീട്ടിലേക്ക് ഒഴിച്ചിട്ട് പേപ്പറും പേനായിട്ട് വന്നാൽ മതി, നിങ്ങൾക്കൊക്കെ ഞാൻ പഠിപ്പിക്കാം. ഉപ്പുപാക്ക് വലിയ സന്തോഷം, നേരം വെളുത്ത പാട് വെച്ചിട്ട് പേപ്പറും പേനയും എടുത്തിട്ട് നേരെ ഉസ്താദിന്റെ വീട്ടിൽ, ഉസ്താദേ ഞാനിവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ എന്താ ഉസ്താദ് എഴുതണ്ടെന്ന് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പാസ്പോർട്ടും ടിക്കറ്റൊക്കെ ഓക്കെയാക്കി നേരെ അവിടെ പോയി ഇറങ്ങിയാണ്. ആദ്യം ആരെന്ത് ചോദിച്ചാലും യെസ് എന്ന് മാത്രമേ പറയാം. അപ്പൊ ഇത് മാത്രം മതിയോ, ഇത് മാത്രം നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഒന്ന് ഒരു കുഴപ്പമില്ല, പൊക്കോളാൻ പറഞ്ഞു. പാവപ്പെട്ട വെള്ളിക്കാരിലെ കേട്ട പാട്ട കേൾക്കാത്ത പാടെ ടിക്കറ്റ് ഒക്കെ നേരെ പോയി ഉണ്ടി ഇപ്പൊ ഇറങ്ങാൻ. ആദ്യം ചെന്ന് ഇറങ്ങിയ പാടെ അവിടെ വെച്ച് കണ്ട ഒരു ഗുസ്തിക്കാരനെ, സുബോഷാണ് ഇദ്ദേഹം ഇംഗ്ലീഷിൽ ചോദിച്ചത്. ഇനിയിപ്പോ ഞാനിവിടെ ഇംഗ്ലീഷ് പറയാൻ നിൽക്കുന്നില്ല, നമ്മുടെ മക്കളോട് ഉസ്താദ് തെറ്റാണെന്നല്ല വിളിച്ചാൽ അവിടെ പോയില്ലേ, അതുകൊണ്ട് അതിന്റെ മലയാളം പറയാം. ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്നോട് ഗുസ്തിക്ക് തയ്യാറാകുമെന്ന് ചോദിച്ചു. സുബോഷാനല്ലാഹ് ഒന്നും അറിയാത്ത പോറ യെസ് എന്ന് പറഞ്ഞു, ഒന്നും അറിയാത്ത വല്ലിപ്പോ യെസ് എന്ന് പറഞ്ഞു. സുബഹാനല്ലാഹി, പിന്നെ കൈകൊണ്ടാണോ ആടി, കാല കൊണ്ടാണോ ആടി, വടി കൊണ്ടാണോ ആടി, ഒന്നും അറിയാൻ വയ്യ. നേരെ അടുത്ത വണ്ടി കയറി നേരെ നാട്ടി വന്നു. അതെ, ഇനി നിങ്ങളുടെ യെസ് കൊണ്ട് ഞാൻ പോകൂല. യെസ് എന്ന് പറയുന്നത് കിട്ടിയത് മുഴുവൻ അടിയാ ഉസ്താദ്, ഇനി ഞാൻ എന്താ ചെയ്യാ? ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും കൂടെ പോകണം. ഇനി പോകുമ്പോൾ യെസ് എന്ന് പറയേണ്ട, നിങ്ങൾ നോ എന്ന് പറഞ്ഞാൽ മതി, അത് മതി അത് മതി. ഇനി എല്ലാത്തിനും മാർഗം നോയേ ഉള്ളൂ. ഉസ്താദിന്റെ വാക്കേട്ട് വീണ്ടും പാവപ്പെട്ട വല്ലിപ്പ നേരെ കണ്ടി പോവാൻ ചെന്നിറങ്ങിയ പാടെ കണ്ടതാരെ പഴയ ഗുസ്തിക്കാരനെ. ഇദ്ദേഹം ചോദിച്ചു, അന്ന് കിട്ടിയത് മതിയായോന്ന് ചോദിച്ചു. എന്ത് മനസ്സിലായില്ലേ? അന്ന് കിട്ടിയത് മതിയായോന്ന് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു, നോ നോ എന്ന് പറഞ്ഞു. പിന്നെ പറയേണ്ട ആവശ്യമുണ്ട്? അപ്പൊ ഇതുപോലെ എന്തെങ്കിലും കേട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല, മനസ്സിരുത്തി കേൾക്കാം. ലോകത്തിന്റെ നായകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് അവരുടെ ഒരു ദുആ കിട്ടിയാൽ അതാ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നിങ്ങൾക്കൊരു വിഷമം വന്നാൽ ആ വിഷമത്തെ നിങ്ങൾ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവനെ സഹായിക്കണം. മറ്റുള്ളവന്റെ വിഷമം നിങ്ങൾ കാണണം. എന്റെ പെങ്ങളെ, നിങ്ങൾക്ക് ഞാനൊന്നും പറഞ്ഞിട്ടില്ലാതെ പറയണ്ട, നിങ്ങൾക്കറിയുമല്ലോ മഹദിയായ സയ്യിദത്തുൻ നിസാഉ ബിബി ഫാത്തിമ സൂരലോകത്തിൽ സുഗന്ധ പുരാണിയാമി സുന്ദരി മാണി ബിബി ഫാത്തിമ റളിയ അഗമീ ായ ഫാത്തിമാറിയല്ലാഹു താരാ തന്റെ വിഷമങ്ങൾ മാറ്റിവെച്ചിട്ട്, തന്റെ ദുഃഖങ്ങൾ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവനെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിലാണ് എന്റെ പെങ്ങളെ. മഹദിയായ ഫാത്തിമാബി റളിയല്ലാഹു തആലയും അലിയാർ തങ്ങളും ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആലയും കൊച്ചുമക്കളാ, ഇവർ നാലുപേരും നോമ്പെടുക്കുകയാണ് വേദനയോടെ കഴിയുകയാ. ഫാത്തിമാബി റളിയല്ലാഹു തആലഹ അലിയാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അലിയേ നിങ്ങൾ ജോലിക്ക് പോകണം. അലിയേ, ഇന്നലെ നമ്മുടെ പുന്നാറ കൊച്ചുമക്കള് പട്ടിണിയിലാണ് നോമ്പെടുത്തിരിക്കുന്നത്, അവരതാ മകരവിന്റെ സമയമാകുന്നത്, മസ്ജിദിൽ നബവിയിൽ നിന്ന് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആലാഹു വാങ്ങി വിളിക്കുന്നത്, അവർക്ക് നോമ്പ് കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കണമെങ്കിൽ നിങ്ങളും ഇറങ്ങിപ്പോകണമല്ലോ അലിയേ, ജോലിക്ക് വേണ്ടി പോകണമല്ലോ അലിയേ. സുബ്ഹാനല്ലാഹ്, പട്ടിണി ജോലിക്ക് വേണ്ടി ഇറങ്ങി തിരികുകയാണ്. വൈകുന്നേരം വരെ ജോലി ചെയ്യുമ്പോ കുട്ടിയതെന്താ, കുറച്ച് ഈത്തപ്പഴമാരുമായിട്ട് കടന്നു വരികയാണ്. ഈ കിട്ടിയിട്ടുള്ള ഈത്തപ്പഴവുമായി അന്ന് കിട്ടിയ കൂലിയാണ് കുറച്ച് ഈത്തപ്പഴം, ഇതുമായിട്ട് കടന്നു വന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. നേരെ നോക്കിയിരുന്നവിടെ അലിയാർ തങ്ങളുടെ മുഖത്തേക്കല്ല, ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളുടെ കൈകളിലേക്ക്. ഇന്നിപ്പോ നമ്മൾ അങ്ങനെയാണല്ലോ, ഇപ്പൊ നമ്മളെങ്ങനെയാണല്ലോ, നമ്മുടെ അമ്മമാര് എന്തെങ്കിലും ഒരു കാര്യം ഭർത്താവിനോട് പറഞ്ഞു വിട്ടാ നേരെ അവർ വരുന്ന പാടെ അവരുടെ മുഖത്തല്ല കയ്യിലുണ്ടാന്ന് നോക്കാം.
ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുന്ന ഭാര്യമാരാകണം, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന ഭർത്താവുമാരാകണം. എന്നാലേ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഖൈർ ഉണ്ടാകുള്ളൂ. ഇന്നത്തെ അങ്ങനെ പണ്ടൊരിടത്ത് വാള പറഞ്ഞിട്ട് ഒരു ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ ഭർത്താവിന് വേണ്ടിയിട്ട് ദുആ ചെയ്താൽ നാളെ ഈ ഭർത്താവിന് അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് കിട്ടി, അതിനേക്കാൾ സന്തോഷം ഇന്നൊന്നുമില്ല. അപ്പൊ ഒരു പാവപ്പെട്ട വല്യമ്മ എഴുതി കൊടുത്തു, ഉസ്താദ് എന്റെ ഇവിടത്തെ ഭർത്താവിന് തന്നെ എനിക്ക് അവിടെ കിട്ടുന്ന 1500 രൂപ സംഭാവന. ഇത് കേട്ടപാടെ അടുത്ത ലിസ്റ്റ് 5555 രൂപ. ഉസ്താദ് ഇപ്പോൾ ഇവിടെ ദുആ ചെയ്യാൻ പറഞ്ഞ ഈ കൂതറ സാധനത്തിന് എനിക്കിവിടെ കിട്ടാൻ പാടില്ല. ഇവരുപോലെ ചില ആൾക്കാർ അങ്ങനല്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അരിയാതങ്ങൾ വന്നപാടെ കയ്യിലേക്ക് നോക്കുകയാണ്, അപ്പോഴോ ചെറിയൊരു പൊതിയുണ്ട് സമാധാനമായി, മഗ്രിബിന്റെ സമയമായി വരുകയാണ്. ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാ അതാ ഒരു പാത്രത്തിലായി തപ്പുളമിട്ടിട്ട് പുണ്യാര മക്കളുടെ മുമ്പിൽ വെക്കുകയാണ്. മഗ്രിബിന്റെ അടുത്ത് നിന്നൊന്ന് വാങ്ങു കേട്ടാ, പുണ്യാര മക്കളൊന്ന് നോമ്പ് മുറിച്ചാൽ സന്തോഷമാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാതോർത്തുകൊണ്ട് കാത്തിരിക്കുകയാണ്. അപ്പഴാണ് ആറ് വീട്ടിന്റെ വാതിലിൽ നിന്നുകൊണ്ട് മുട്ടുകയാണ്. അരിയാർ തങ്ങളെ ഫാത്തിമാവീടെ അറിയല്ലാതെ വിളിച്ചുകൊണ്ട് പറയുന്നു, അരിയേ ആരോ വീട്ടിന്റെ വാതിലിൽ വന്നുകൊണ്ട് മുട്ടുകയാണ്, ആരോ വീട്ടിന്റെ വാതിലിൽ വന്നുകൊണ്ട് മുട്ടുകയാണ്. അരിയേ ആരാണെന്നറിയില്ല അരിയേ, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് നോക്കുമോ അരിയേ. സുബ്ഹാനല്ലാഹ്, അലിയാർവങ്ങൾ കടന്നു ചെന്നുകൊണ്ട് നോക്കുമ്പോഴോ ഒരു ഫക്കീറായ മനുഷ്യനാ കടന്നു വന്നിരിക്കുന്നത്. ഈ ഫക്കീറായ മനുഷ്യനെ കടന്നു വന്നറിഞ്ഞപ്പോ പുന്നാര മക്കൾ പത്തിൽ നോക്കെടുത്ത മക്കളുടെ മുമ്പിൽ നിന്ന് ആ ഈത്തപ്പഴമൻ എടുത്തിട്ട് മഹതിയായ ഫാത്തിമാബീ റളിയല്ലാഹു തആലാ പുന്നാര മക്കളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ട് ഫക്കീറായ മനുഷ്യർക്ക് വേണ്ടി കൊണ്ടു കൊടുക്കുകയാണ്. അന്ന് വാങ്ങു വിളിക്കുകയാ, പുന്നാര മക്കൾക്കൊന്ന് കഴിക്കാനൊന്നുമില്ല, പട്ടിണിയോടെ പുന്നാര മക്കളെ കിടത്തി ഉറക്കുകയാണ്. രണ്ടാമത്തെ ദിവസവും നോമ്പെടുക്കുകയാ, പട്ടിണി നോമ്പാ, ഒന്നും കഴിക്കാനില്ലാതെ വേദനയോട് ദുർഗതത്തോട് നമ്പരത്തോട് ഫാത്തിമാവീര റളിയല്ലാഹു തആലാ മക്കളെ മാറോട് ചേർത്ത് വിളിച്ചിട്ട് നോമ്പ് പിടിപ്പിക്കുകയാണ്. പിറ്റേ ദിവസവും ആവീര റളിയല്ലാഹു തആലാ അലിയെ വിളിച്ചിട്ട് പറഞ്ഞലിയേ, നിങ്ങൾ ജോലിക്ക് പോകണം മതിയേ, ഇന്നും എന്തെങ്കിലും കൊണ്ടുവന്നിട്ടില്ല എന്നത് നമ്മുടെ മക്കൾ പട്ടിണിയാകും മതിയേ. അരിയാർദങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് പോവുകയാ, ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്ന അരിയാർദങ്ങൾ അന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് മുന്തിരികളുമായി മുന്തിരിക്കുടകളുമായി കടന്നു വരുകയാണ് അരിയാർദങ്ങൾ. വീട്ടിലേക്കട കൊണ്ടുവന്ന പാടെ ആ ഉള്ള മുന്തിരിക്കുടകളെ പുന്നാര മക്കളുടെ പാത്രത്തിൽ വെച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവേ, ഇന്നലെ എന്റെ മക്കൾ പട്ടിണിയിലാറേ, ഇന്നലെന്റെ പാവപ്പെട്ട പുന്നാര മക്കളെ പട്ടിണിയിരുന്നു പോയാൽ സഹിക്കാൻ കഴിയില്ല. ഫാത്തിമാവീര റളിയല്ലാഹു തആലാ കാതോർത്തുകൊണ്ട് കാത്തിരിക്കുകയാണ്, കാതോർത്തുകൊണ്ട് കാത്തിരിക്കുകയാണെന്ന് വാങ്ങു കേൾക്കാം. വാങ്ങു കേൾക്കാൻ സമയമായി കൊണ്ടിരിക്കുമ്പോഴാണ് ആര് വന്നുകൊണ്ട് വാതില് മുട്ടുകയാണ്. സുബ്ഹാന റബ്ബീ, ഇന്നാരാണ് റബ്ബേ കടന്നു വരുക. വേദനയോട് അലിയ വിളിച്ചിട്ട് വളം അലിയേ, നിങ്ങളൊന്ന് കടന്നു ചെന്നിട്ട് ആരാ വീട്ടിന്റെ വാതിൽ മുട്ടുന്നയെന്ന് നോക്കുമോ അറിയേ. അറിയാതങ്ങൾ ചെന്ന് നോക്കുമ്പോഴേ ഒരു പാവപ്പെട്ട കൊച്ചുകുട്ടിയാ കടന്നു വന്നിരിക്കുന്നത്. അവിടെ നിന്ന് പറഞ്ഞു, അല്ല അലിയേ, ഒരുപാട് ദിവസമായി പട്ടിണിയാണലിയേ, വേദനയാണലിയേ, കണ്ണുനീരാണലിയേ, ഗംഗതത്തോടെ കിടന്നടങ്ങുകയാണലിയേ. വിശക്കുന്നലിയേ, വല്ലതും തരുമോ അലിയേ. അലിയാർദങ്ങൾ എന്ന് പറയുന്നത് കേട്ടപ്പോ ഫാത്തിമാബീ റളിയല്ലാഹു അൻഹാ പുന്നാര മക്കളുടെ പാത്രത്തിൽ നിന്ന് ആ മുന്തിരിക്കൊരുത്തത്തിൽ കൊച്ചുകുട്ടിക്ക് വേണ്ടി കൊണ്ടു കൊടുക്കുകയാണ്. ആദ്യയോട് വേടിച്ചുകൊണ്ട് കടിക്കുന്ന പൊന്നുമോ, ഇന്നും അതാ ഹസനും ഹുസൈനും പട്ടിണിയാ. ഒന്നാമത്തെ ദിവസവും പട്ടിണിയാണ്, രണ്ടാമത്തെ ദിവസവും പട്ടിണിയാണ്,
سبحان الله പട്ടിണിയോടെ കിടത്തി ഉറക്കുകയാണ് രണ്ടാമത്തെ ദിവസവും മക്കളെ മൂന്നാമത്തെ ദിവസവും നോമ്പെടുക്കുകയാണ് നോമ്പെടുക്കുന്ന സമയത്ത് പട്ടിണി കിടന്നിട്ട് മക്കൾക്ക് എഴുന്നേൽക്കാമേലും കഴിയാതെ കുശന്നുകൊണ്ടിരിക്കുകയാണ് പതിവുപോലെ അറിയാറ് തങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് പോവുകയാ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരും അറിയാറങ്ങൾ കിട്ടിയതോ കുറച്ച് റൊട്ടി കഷ്ണങ്ങൾ മാത്രമാണ് ആ റൊട്ടി കഷ്ണവുമായി കടന്നു വരുന്ന അറിയാറങ്ങളുടെ കയ്യിൽ നിന്ന് ആ റൊട്ടി കഷ്ണം മേടിച്ചിട്ട് പൊന്നാറ മക്കളുടെ പാത്രത്തിൽ വിട്ടുകൊടുക്കുകയാണ് അല്ലാഹുവേ ഇന്ന് ആരെങ്കിലും കടന്നു വരുമോ റബ്ബേ ഇന്നലെ പട്ടിണി ആരപ്പേ മൂന്ന് ദിവസങ്ങളിലാ എന്റെ പൊന്നു മക്കൾ പട്ടിണിയിലാട് ഇന്ന് ആരെങ്കിലും കടന്നു വന്നു പോയാ ഇന്ന് എന്റെ മക്കൾ പട്ടിണിയിൽ കിടക്കുമല്ല റബ്ബേ ഫാത്തിമ ബീവി കാതോർക്കുകയാണ് മക്കൾക്ക് ഈയുള്ള റൊട്ടി കഷ്ടം കൊണ്ട് നോമ്പെടുക്കാമായിരുന്നു വാങ്ങുന്ന സമയമെടുത്ത് വരികയാണ് മൂന്നാമത്തെ ദിവസത്തിൽ ആരോ അള്ളാഹുവേ ഈ മൂന്നാമത്തെ ദിവസവും ആരാ എന്റെ വീട്ടിന്റെ വാതിൽ വന്ന് കൊണ്ട് മുട്ടുന്നത് എന്റെ മക്കളെന്നും പട്ടിണിയാകുമോ അല്ലാഹ് ഇന്ന് എന്റെ മക്കൾ വേദനയോടെ കിടന്നുറങ്ങണോ ഫാത്തിമാബീ അലിയ വിളിച്ചിട്ട് പറഞ്ഞ അലിയേ ചെന്ന് നോക്കലിയേ ആരാ വന്നിരിക്കുന്നു എന്ന് നോക്കുമോ അറിയേ നോക്കുമ്പോൾ ഫക്കീറായ കിഴവരാട് വിഷം നട്ടി വയറുമായിട്ട് വന്നിട്ട് ചോദിക്കുകയാ അലിയേ ഫാത്തിമയില്ലേ അവിടെ നിന്ന് പറയുന്നുണ്ട് ഫാത്തിമയുണ്ട് എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോ അലിയനോട് പറഞ്ഞലിയേ പട്ടിണിയാട് വിഷമത്തിലാട് ദുഃഖത്തിലാട് എന്റെ വയറ് കണ്ടോ എന്റെ മുടി കണ്ടോ എന്റെ കോലം കണ്ടോ അതുകൊണ്ട് വന്നതിന് തരുമോ അലിയേ അകത്തട്ടനെന്ന് കേൾക്കുന്ന ഫാത്തിമ ഇന്ന് മഞ്ഞക്കുള പള്ളിയുടെ ചാരിത്രത്തെ കൊണ്ട് വാട് കേൾക്കുന്ന എന്റെ മഞ്ഞക്കുളത്തെ ഉമ്മ ഇതുപോലെ ഫാത്തിമ ദീവി മഞ്ഞക്കുളത്തുണ്ടാകുമോ കണ്ണുനീര് കാണുന്ന ഒരു ഉമ്മയും മഞ്ഞക്കുളത്തുണ്ടാകുമോ ഫാത്തിമാവി മൂന്നാമത്തെ ദിവസം പട്ടിണിയോട് കാത്തിരിക്കുന്ന പാവപ്പെട്ട പുന്നാര മക്കളുടെ പാത്രത്തിൽ നിന്ന് വൃത്തി കഷ്ടമെടുത്തുകൊണ്ട് ഫക്കീറായ മനുഷ്യനിക്ക് വേണ്ടി കൊടുക്കുക ഒന്നാമത്തെ ദിവസം മക്കൾ പട്ടിണിയാ രണ്ടാമത്തെ ദിവസം മക്കൾ പട്ടിണിയാ മൂന്നാമത്തെ ദിവസവും മക്കൾ പട്ടിണിയാട് സുഹാരമ്പ എഴുന്നേക്കാതെ കഴിയാത്ത മക്കൾ മാറിയോട് ചേർത്ത് വിളിച്ചിട്ട് അന്ന് ഫാത്തിമാവി പറഞ്ഞിട്ടുള്ള മറുപടി അല്ല പുന്നാര മക്കള് നമ്മുടെ വിഷമത്തേക്കാ നമ്മുടെ ദുഃഖത്തേക്കാ നമ്മുടെ പ്രയാസത്തേക്കാൾ നമ്മുടെ കണ്ണുനീരിനേക്കാൾ അയൽവാസികളായ നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നു ചേരുന്ന ആരെങ്കിലും ഒരാൾ വേദനയോടെ കഴിഞ്ഞു പോയാ അവരുടെ വിഷമങ്ങൾ മാറ്റുക പറച്ചത് നമുക്ക് സന്തോഷം നൽകും മക്കളെ മറ്റുള്ളവന്റെ വിഷമം മാറ്റിയാൽ അവന്റെ കണ്ണുനീര് മാറ്റിയാൽ അവന്റെ ദുഃഖം മാറ്റിയാൽ ടിവി പോലെ ക്യാൻസർ പോലെ അറ്റാക്ക് പോലെ ഉള്ള മാരകമായിട്ടുള്ള രോഗം പിടിവെട്ടിട്ട് മെഡിക്കൽ കോളേജിന്റെ വാരാന്തയിലേക്ക് ഒന്ന് ചെന്നു നോക്കിയ നമ്മളെ പോലെ ഉണ്ടായിരുന്ന പല പല ആളുകളും ചെറുപ്പക്കാര് പോലും വേദനയോടെ കണ്ണുനീരോടെ ഹോസ്പിറ്റലിൽ ഒരു നേരത്തെ പോലത്തെ കുളിയക്ക് പോലും കഴിയാതെ കിടന്നുകൊണ്ട് കൈ നീട്ടിക്കൊണ്ട് യാചിക്കുന്നവരവസ്ഥ കാണാൻ കഴിയും. അള്ളാഹുവേ നമ്മളെ ടിവി പോലെ ക്യാൻസർ പോലെ അറ്റാക്ക് പോലുള്ള രോഗം നിന്നിട്ട് നമ്മെ ആരെയും നീ പരീക്ഷിക്കല്ലേ പടച്ചു പ്രഖ്യാമീൻ പറയും എന്റെ ദുആക്ക് പവറുള്ള നിങ്ങളുടെ ദുആക്ക് നിങ്ങളുടെ ആമീനെ പവർ പടച്ചത് നമ്മളെ രക്ഷിക്കുമാറാണ്. ടിവി പോലെ ക്യാൻസർ പോലുള്ള അറ്റാക്ക് പോലുള്ള രോഗം നമുക്കോ നമ്മുടെ മക്കൾക്ക് അള്ളാഹു തലവെക്കാതിരിക്കും. ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ വറക്കത്തോണ്ട് പടച്ചവർ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ നല്ലപോലെ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. ഒരുപാട്
ഒരുപാട് ഈ ഒരായത്ത് വെച്ചിട്ട് നബി തങ്ങൾ 18 കാര്യങ്ങൾ അവിടുത്തെ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്റെ സഹോദര മനസ്സിലാക്കണം, അനാഥ മക്കൾ കടന്നു വന്നാൽ, അനാഥ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ചെന്ന് നീ അവരെ ചെന്ന് ഇറങ്ങി ചെന്ന് അന്വേഷിച്ചുകൊണ്ട് നീ കണ്ടുപിടിക്കണം. അവരൊന്ന് വിശന്നു പോയാൽ നീയും അവർക്ക് വേണ്ടി കാത്തിരിക്കണം. അവരുടെ കണ്ണുനീരൊന്ന് വീണു പോയാൽ നീയും അവരോടൊപ്പം ഒന്ന് കരയണം. അവരെന്ന് സഞ്ചരിച്ചു പോയാൽ നീ അവരുടെ പിന്നിലൂടെ സഞ്ചരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മുസ്ലിമികൾക്ക് വേണ്ടി മാത്രമല്ല, ഹൈന്ദവ സഹോദരനാകട്ടെ അതുപോലെ ക്രൈസ്തവ സഹോദരനാകട്ടെ, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും കണ്ണുനീരോടുകൂടി കഴിയുന്നവരുണ്ടെങ്കിൽ അവരുടെ വിഷമം മാറ്റേണ്ടുന്ന ഉത്തരവാദിത്വം ഒരു മുസ്ലിമായ മനുഷ്യന് അത്യന്താപേക്ഷികമാണെന്ന് കാരുണ്യത്തിന്റെ നിറദീപമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അതിന് അവൻ മുസ്ലിമല്ല, അതുകൊണ്ട് അവനക്ക് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യണ്ട എന്നല്ല. മുസ്ലിമല്ലെങ്കിലും അവനെ നീ ചെന്ന് കാണണം, അവനക്ക് രോഗിയായാൽ നീ ചെന്നുകൊണ്ട് സഹായിക്കണം. ആരെ പോലെ? ലോകത്തിന്റെ നായകനായ മദീനയുടെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ പരിസരത്ത് യഹൂദിയായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടാൽ കുറ്റം പറയാറുണ്ട്, ചീത്ത വിളിക്കാറുണ്ട്, ആക്ഷേപിക്കാറുണ്ട്. പക്ഷേ രോഗിയായി കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സുമാന ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അവന്റെ മക്കൾ പൊട്ടിണിയാണ്, അവന്റെ മക്കൾ വേദനയോടുകൂടി കഴിയുകയാണ്, ആഹാരമില്ലാതെ കഴിയുകയാണ്, അതുകൊണ്ട് അവരെ സഹായിക്കണമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മുസ്ലിമാകണമെന്നില്ല, ഏത് മതത്തിൽപ്പെട്ടവരായാലും അനാഥ മക്കളുണ്ടോ അവരെ സഹായിക്കണം, രോഗിയായി വീട്ടിന്റെ ഉള്ളിൽ കഴിയുന്നവരുണ്ടോ അവരെ സഹായിക്കുന്ന ചന്ദ്രത്തിലുള്ള മനുഷ്യരായി മാറണം. അല്ലാഹുവിന്റെ ദീൻ അത് നമ്മൾ പഠിപ്പിക്കാം. അതല്ലാതെ വേർതിരിച്ച് കാണണമെന്നില്ല, വേർതിരിച്ച് മറ്റുള്ളവർ അങ്ങോട്ടും ഇവരെ ഇങ്ങോട്ടും അവരങ്ങോട്ടും മാറ്റിവെക്കണമെന്നല്ല. കാരുണ്യത്തിന്റെ വിഷയത്തിൽ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് നീ കാണണമെന്ന് ലോകത്തിൻ്റെതായിട്ടുള്ള വിശ്വവിമോചകനായ മദീനത്തിന്റെ മണവാളനായ മദീനയുടെ മണൽപ്പരത്തിൽ മാറുവരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാർത്തിക്കൊടുത്ത ആയാത്ത പറയാത്ത മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഫാത്തിമ ബീവി തന്റെ മക്കളുടെ വിശപ്പിനെ മാറ്റിയിട്ട് അല്ല മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റാൻ പോയത്, തന്റേതായിട്ടുള്ള വീട്ടിന്റെ മുമ്പിലേക്ക് വന്ന ഫക്കീറായ മനുഷ്യർക്കും പാവപ്പെട്ട ആ ഒരു കുട്ടിക്കും തന്റെ പുരുനാര മക്കളുടെ വിശപ്പിനെ അടക്കി വെച്ചിട്ട് തന്റെ മക്കൾ വിശക്കാത്തത് പോലെ അറിയിപ്പിച്ചിട്ട് അവർക്ക് വേണ്ടി സദഖ ചെയ്തിട്ടുള്ള മഹതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം ഇന്ന് എന്റെ മുമ്പിൽ ഇരുന്ന് കൊണ്ട് വാതു വെക്കുന്ന എന്റെ ഉമ്മയോട് ചോദിക്കട്ടെ, എന്നിലുണ്ടോ? നമ്മളിലുണ്ടോ? നമ്മളുണ്ടോ? ഇല്ല. നമ്മൾ അന്വേഷിക്കാറ് പോലുമില്ല നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് അനാഥ മക്കളുണ്ടോ, രോഗിയായി കഴിയുന്നവരുണ്ടോ? ഇല്ല. ബഹുമാനപ്പെട്ട നബിയല്ലാഹു യലഖൂബോ നമ്മുടെ വീട്ടിലേക്ക് നേർക്കുമുള്ള പേരല്ല അല്ലാഹു നബിയ ബഹുമാനപ്പെട്ട നബി അക്കൂബ പ്രിയമുള്ള മകനായി യൂസുഫ് മരമായി നല്ല മനസ്സിന്റെ മഴവിൽ അടവർത്ത നിറവിൽ അഹ്മദ് നിറവായി മനസ്സിന് കൊള്ളിരു മവനത്തെ നലര് പൊന്നര മകനായ കരഞ്ഞ് കണ്ണിൽ കാച്ചകൾ നഷ്ടമില്ലായി നബിയോടും ാമിന്റെ മുമ്പിലേക്ക് ബഹുമാനപ്പെട്ട മുഖറബുള്ളാത്ത മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് ചോദിച്ചു, മല്ലദി അദ്ഹബ ബസറക, എന്തുകൊണ്ടാണ് നബിയെ അവിടത്തെ അവിടെ കണ്ണിന്റെ കാഴ്ച പോയത്? എന്തുകൊണ്ടാണ് അവിടത്തെ അവിടെ മുതുക് വളഞ്ഞത്? ബഹുമാനപ്പെട്ട പറഞ്ഞു, അമ്മല്ലദി അദ്ഹബ ബസരി ഫൻബഖഹു അലാ യൂസുഫ, എന്റെ പുന്നാര മകനാകുന്ന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ കൂട്ടുകാർ ചതിച്ചപ്പോൾ അത് ഓർത്തുകൊണ്ട് കരഞ്ഞത് കൊണ്ടാണ് എന്റെ കണ്ണിന്റെ കാഴ്ച പോയത്. എന്റെ പുന്നാര മകനാകുന്ന ബിനിയാമീൻ അമ്മല്ലദി ഹനല്ലാഹുരി വൽ ഹസന അലാ അഖീഹി ബിനിയാമീൻ, ബിനിയാമീനെ കുറിച്ച് ഓർത്തത് കൊണ്ടാണ് എന്റെ മുതുക് ഇങ്ങനെ വളഞ്ഞു പോയത്. ബഹുമാനപ്പെട്ട മുഖറബുല്ലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് മടങ്ങിപ്പോയി. എന്നിട്ട് വന്നിട്ട് ചോദിച്ചു, എന്നിട്ട് പറയാ, യാ യഅഖൂബ അതദരി ലിമാ അദ്ഹബ ബസറക, എന്തുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയെന്നറിയോ? യഅഖൂബ് പറഞ്ഞു, ഇതാണ് വിഷയം,
യൂസഫിനെ കുറിച്ച് ഓർത്തത് കൊണ്ടാണ്. അപ്പോഴാ അവിടെന്ന് പറയുന്ന അല്ല അല്ല നിങ്ങൾക്ക് തൃപ്തിപ്പോയി നബിയേ, നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പാപപ്പെട്ട അനാഥ കൊണ്ട് കടന്നു വന്നല്ലോ ഒരു ദിവസം. യാക്കോബ് നബിയേ, അന്ന് നിങ്ങൾക്ക് നോമ്പാ നബിയേ, നിങ്ങളുടെ കുടുംബത്തിന് നോമ്പാ നബിയേ, എല്ലാവരും നോമ്പ് പിടിച്ചു കൊണ്ടിരിക്കുമ്പോ വേദനയോട് ഗൽഗതത്തോട് നൊമ്പടത്തോട് ഒരു വിശ്വസുന്ദരായ അവൻ അനാഥ കൊണ്ട് കടന്നു വന്നപ്പോ അവൻ നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കിയില്ല. നബിയേ, നിങ്ങൾ നല്ലവരാളിനെ അറുത്തിട്ട് നല്ലതുപോലെ നിങ്ങൾ ഭക്ഷിച്ചല്ലോ നബിയേ. അതുകൊണ്ട് സൂറല്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയത്, അതുകൊണ്ടാണ് നിങ്ങളുടെ മുഴുക വളഞ്ഞു പോയത്. അതുകൊണ്ട് സഹോദര, അല്ലാഹു മാരകമായ രോഗം വരാതിരിക്കട്ടെ, അല്ലാഹു നമുക്ക് വിഷമം വരാതിരിക്കട്ടെ. അവിടത്തെ കണ്ണിന്റെ കാഴ്ച പോയത് ഒരു അനാഥ കുട്ടിയെ മനഃപൂർവമല്ല, ഒന്നറിയാതെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതിരുന്നത് കൊണ്ടാണ് അവിടത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടെന്ന് ബഹുമാനപ്പെട്ട് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബാക്കളോട് പഠിപ്പിച്ചു. ഈ ഒരായത്തിന് വിധങ്ങൾ കൂടെ കൂടെ ഓടുകയും ഇതിനെ കുറിച്ച് അനാഥ മക്കളെ കുറിച്ച് ഒരുപാട് വ്യക്തമാക്കി ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ഒന്ന് ചിന്തിച്ചുകൂടെ നമ്മുടെ വീട്ടിനടുക്കൽ വരുന്ന അനാചാരങ്ങൾ എത്ര അനാചാരങ്ങളാ കടന്നു വരിക. അതിനൊക്കെ ഒരുപാട് കാഴ്ചകൾ വാരിയെറിയാറുണ്ട്. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ കല്യാണം വരുമ്പോ കള്ളിന്റെ കുപ്പിയും എടുത്തുകൊണ്ട് ആരും കാണാതെ വീട്ടിന്റെ മുകളിൽ കയറിയെന്ന് കൊണ്ട് വെള്ളമടിക്കുമ്പോ, അല്ലെങ്കിൽ കൂട്ടുകാർ വിളിച്ച് അല്ലെങ്കിലോ ഗാനമേട പോലെയുള്ള വൃത്തികെട്ട പരിപാടികൾ സംഘടിപ്പിച്ചിട്ട് തന്റേതായിട്ടുള്ള സമ്പത്തിനെ വലിച്ചെറിയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദര ഒരു വേള ചിന്തിക്കണം, അല്ലാതെ ഈ ഗാനമേള വെക്കുന്ന പൈസ കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വൃത്തികെട്ട ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ഈ ഒരു കാശ് കൊണ്ട് ഏതെങ്കിലും ഒരു പാപപ്പെട്ട ഒരു കുട്ടിയുടെ വിഷമത്തിൽ കഴിയുന്ന ഒരു കുട്ടിയുടെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരാളിന് വേണ്ടി ഒന്ന് സഹായം ചെയ്താൽ അൽഹംദുലില്ലാഹ് ഇതിനെ പോലെ സന്തോഷമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ നമ്മുടെ മനസ്സിന് ഇവരെ സമ്മതിക്കുന്നില്ല. ഇബ്ലീസിന്റെ കൂട്ടുകാരാണ് അനാഥ മക്കളെ സഹായിക്കാത്തവരും പാവപ്പെട്ടവന്റെ കണ്ണുനീര് കാണാത്തവരുമെന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ബാലു പരമ്പരയുടെ ഒന്നാമത്തെ ദിവസത്തിൽ എന്റെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് വടക്കാഞ്ചേരി ചെയ്യുന്ന നിന്ന് വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എവിടെയുണ്ട്? എന്റെ സഹോദരങ്ങളോട് പറയാ, എന്റെ ബഹുമാനപ്പെട്ടവരോട് പറയാ, ഇന്നിവിടെ വടക്കാഞ്ചേരി എന്നുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ വന്നത് അവരുടെ നാട്ടിലുള്ള പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കാനാ. എന്റെ സഹോദരങ്ങൾ അവരൊരുപാട് മാതൃക ആ നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി കാഴ്ചവെക്കുകയാണ്. പാവപ്പെട്ടവരുടെ കണ്ണുനീര് മാറ്റാൻ, വിഷമങ്ങൾ മാറ്റാൻ, ഗർഗതം മാറ്റാൻ, നൊമ്പരം മാറ്റാൻ കൈത്താങ്ങായി അതിന് വേണ്ടി വാഹന പരിപാടികൾ വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ കൊണ്ട് ഒരു വീട്ടിന്റെ വിഷമം മാറ്റാൻ അത്രയും നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കൊല്ലും അവരിങ്ങനെ വാഹന വെക്കാറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ ഇതുപോലെ നമ്മളുമായി മാറിയാൽ ഈ മഞ്ഞക്കുളം പള്ളിയുടെ നിങ്ങളൊക്കെ വന്ന് ഒരുമിച്ചാൽ ഓരോ വീട്ടിലും ചെന്നിട്ട് എത്ര എത്ര കുടുംബമാണ് നമ്മുടെ മഹല്ലത്തിൽ അനാഥ മക്കളുള്ളത്, അവരെ ഒന്ന് സഹായിക്കാൻ, അവർക്കൊരു നേരെ താഹാരം കൊടുക്കാൻ, ഒരു തുള്ളി വെള്ളമെങ്കിലും കൊടുക്കാൻ നമ്മൾ ഒരുമിച്ചാൽ അൽഹംദുലില്ലാഹ് ഇതിനെ പോലെ സന്തോഷം മറ്റൊന്നുമില്ല, ഇതിനെ പോലെ ആനന്ദം മറ്റൊന്നുമില്ല, ഇതിനെ പോലെ ആഹ്ലാദം മറ്റൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ നടക്കുകയാണ്, നമ്മളിങ്ങനെ ഈ ദുനിയാവിന്റെ ചതിയിലൂടെ മുന്നോട്ട് പോവുകയാ. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ അനാഥ മക്കളെ കുറിച്ച് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ പറയാ, അവരെ സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിനക്കൊരു ഭവനം വരും, ആ ഭവനത്തിൽ നീ ഏകാന്തതയുടെ മുഖാന്തരം നീ ഒറ്റക്കായിരിക്കും. അവിടെ നിന്റെ ഖബറിലേക്ക് പാമ്പുകൾ വന്നുകൊണ്ട് നിന്നെ കൊത്തുമെന്ന് ലോകത്തിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ അങ്ങിട്ടോ നിബിധങ്ങൾ അവിടെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനോടെയാണ് എന്തിനാ റസൂലുള്ളാഹി തങ്ങളെ അനാഥ മക്കളുടെ തലമുറഞ്ഞിട്ട് പറയുന്നു എന്നറിയോ? സഹാബാക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹാബത്തെ,
നിങ്ങൾ മനസ്സിലാക്കാനാ പറയുന്നത്. ഈ രേവത്തും വിടപറഞ്ഞു പറയാൻ പറ്റൂല, നിങ്ങൾക്ക് ഇവിടെന്ന് വിട പറയാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ പുരിയുമ സ്വഭാവ ന്യായപുരിയുമ സ്വഭാവ ഈ ലോകത്ത് വളച്ചവനാക്കത്തെയാണ് ജീവിതത്തിൽ വിടപ്പെട്ടുള്ളത്. അതൊക്കെ വിട പറയുന്ന സ്വഭാവ ില്ലാത്തൊരു വീടാകുന്ന ഒരു കബറാകുന്ന ഒരു വീടിന്റെ സ്വഭാവ അതിന്റെ ഉള്ളിലേക്ക് പോകേണ്ടുന്നവരാ സ്വഭാവ. അവിടെ പാമ്പുകളുടെ സ്വഭാവ, അവിടെ തേടുകളുടെ സ്വഭാവ, അവിടെ തീയുണ്ട സ്വഭാവ, അവിടെ സ്വർഗമുണ്ട സ്വഭാവ, സ്വർഗത്തിന്റെ വാതിലുകളെ ആ കബറിലോട് തുറക്കുന്ന സ്വഭാവ. നീ ഒരുക്കൊരു പോലും കാണാത്ത രീതിയിലെ നിന്റെ കബറിടം വിശാലമാക്കുന്ന ഒരവസ്ഥ ആ കബറിലുണ്ട് സ്വഭാവ. പിന്നെയോ എന്നാ ഒരിക്കൽ പോലും നീ ഒരുങ്ങിയിട്ടുള്ള വേദനക്ക് തന്നിട്ടില്ലെങ്കിൽ അതിനേക്കാൾ നിന്റെ വാരിയണ്ടുകളെ കേൾക്കുന്ന രീതിയിലേ വാരിയണ്ടുകളെ കേൾക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള അതാതുകൾ ആ കബറിലുണ്ട് സ്വഭാവ. അള്ളാഹുവിന്റെ റസൂലിന്റെ അവിടം നീ ഒരാളെ തേടിയിട്ട് ചോദിക്കുകയാ ആ കബറിന്റെ ഉൽസരത്ത് ഹാദിഹില്ലായ എന്തിനാണ് പടച്ചവൻ നീ ആയത്തിറക്കി എന്നറിയോ? അവിടെ നിന്ന് സ്വഭാവാക്കൾ പറഞ്ഞു നബിയേ അല്ലാഹുവിനേക്കും റസൂലിനേക്കും അല്ലാതെ അറിയില്ല. അപ്പോഴാണ് ഇതങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി ഫീ ഖബരിഹി ഇസ്തുമ്മതി സൂറത്തിൻ നീനാ വമതിൻ നീനു യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ് 99 തിന്നീനുകളെ ഒരു മനുഷ്യന്റെ കവലിലേക്ക് പടച്ചവെന്ന് എടുക്കുകയാണ് സ്വഭാവാക്കളോട് അള്ളാഹ് റസൂല് ചോദിക്കാട് അൽമുന്നാനാ നിങ്ങൾക്ക് എന്താ തിന്നീനെന്നറിയോ? നിമിതങ്ങൾ അവരോടും ചോദിക്കുകയാണ് അങ്ങനെ സ്വഭാവാക്കൾ നബിയോടും ചോദിക്കുകയാണ് നബിയെ തിന്നീനെന്താ വമത്തിന്നീനു യാ റസൂലല്ലാ തിന്നീനുകളെന്ന് പറഞ്ഞാ എന്താണ് നബിയേ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അത് 99 പാമ്പുകളാണ്. ഈ പാമ്പുകളെ പടച്ചവൻ കൊടുക്കുന്ന ആർക്ക് വേണ്ടി എന്നറിയോ? സമ്പത്തുണ്ടായിട്ട് പടച്ചവനിക്ക് വേണ്ടി കൊടുക്കാത്തവനേക്കാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നിവിടെ ഒരുമിച്ചുകൂടിയാ എന്റെ പ്രിയപ്പെട്ട ഒപ്പമാരോടൊപ്പമാരോട് പറയുകയാണ് അൽഹംദുലില്ലാ നമുക്കിതുപോലൊരു സൗഭാഗ്യം കിട്ടാനില്ല. അല്ലാഹുവിന്റെ പള്ളിയുടെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന് വേണ്ടി സ്വർണം കൊടുക്കുന്നവരുണ്ടല്ലോ, അതിന് വേണ്ടി സ്വത്ത് കൊടുക്കുന്നവരുണ്ടല്ലോ, അതിന് വേണ്ടി മെറ്റിന് കൊടുക്കുന്നവരുണ്ടല്ലോ, അതിന് വേണ്ടി ഒരുപാട് ഒരുപാട് ചിലവഴിക്കുന്നവരുണ്ടല്ലോ. ഇന്നു മുതൽ 7 ദിവസം വരെയുള്ള പരിപാടിയിൽ എന്റെ ഇല്ലാതെ കേട്ടുകാരില്ലാതെ സഹോദരങ്ങളില്ലാതെ ബന്ധുമിത്രാദികളില്ലാതെ ആരും കേട്ടുമില്ലാത്ത ഏകാന്തതയുടെ ഭഗവാനതയിൽ ചെന്നു കിടക്കുന്ന കവറിലെ കവറിന്റെ മുന്നിൽ രക്ഷപ്പെടാ. ഈ ഒരു 7 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഉസ്താദ് അല്ലെങ്കിൽ കമ്മിറ്റിക്കാരോട് പടച്ചവന്റെ പള്ളിക്ക് വേണ്ടിയല്ലേ ആളുകൾക്ക് വേണ്ടി നമസ്കരിക്കാറല്ലേ? അതിനു വേണ്ടി ഈക്കത്തെ എന്ന കയ്യിൽ 3 സ്വർണമോതിരമുണ്ടെങ്കിലും പടച്ചവനിക്ക് വേണ്ടിയാണ്. ഇതിന്റെ മിത്ര സ്വഭാവന്റെ കവറിലേക്കായിട്ട് ഇവിടെ ഞാൻ സ്വർണമിട്ടുകൊണ്ട് പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പാലക്കാട് ജില്ലയിൽപ്പെട്ടതാണല്ലേ പട്ടാമി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അവിടെ ചെന്നുകൊണ്ട് ഇന്നലെയും പോലെ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പള്ളിയിലായിട്ടുള്ള പള്ളിയുടെ മതിൽ പണിക്ക് വേണ്ടി ചോദിച്ചപ്പോ 1 ദിവസം കൊണ്ട് പള്ളിയുടെ പണി അവിടെ നിന്ന് പൂർത്തിയാകുന്നുണ്ട്. പടച്ചവന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ മടിക്കുന്നവരില്ല എന്നാണ് വിധങ്ങൾ പറഞ്ഞല്ല. 99 പാമ്പുകൾ 3 വിഭാഗം ആളുകളുടെ കബർ അള്ളാഹു നിറയ്ക്കും. ഒന്ന് അനാഥ മക്കൾ കുറ്റം പറയുന്നവർ, ഒന്ന് അനാഥ മക്കളെ കുറ്റം പറയുന്നവരുടെ കബറിൽ അള്ളാഹു പാമ്പുകളെ കൊണ്ട് നിറയ്ക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറയും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് സമ്പത്തുണ്ടായിട്ടും പടച്ചതിനേക്ക് വേണ്ടി കൊടുക്കാത്തവർ അവരുടെ കബറുകളിലും അള്ളാഹു പാമ്പനെ കൊണ്ട് നിറയ്ക്കും.
എന്നിട്ട് ഈ പാമ്പ് അങ്ങനെ കൊത്തും കാലിന്റേതായിട്ടുള്ള തള്ളവരളിന്റെ ഭാഗത്തൊരു പാമ്പ്, തലയുടെ ഭാഗത്തൊരു പാമ്പാണ്. രണ്ട് പാമ്പുകളും കൊത്തുകയാണ്. പരസ്പരം കൊത്തും. എവിടെ ഈ കഥ പറഞ്ഞേ? നമ്മുടെ പാലക്കാട് ജില്ലയിലെ മഞ്ഞക്കുളത്തിന്റെ കഥയല്ല. എന്താ ഓരോ മനുഷ്യൻ ചെന്ന് കിടക്കുന്ന ഖബറിന്റെ അവസ്ഥ, ഖബർ സ്വർഗമാകുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാം. മനസ്സറിഞ്ഞാൽ ഈ പറയും, സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. മറക്കാൻ ഖബറിനെ കുറിച്ച് ഓർമ്മയില്ല. കബൂറന്നോട്ടും വീടാണേ കണ്ണാടൽ വീട്ട് കരയേണ്ട സ്വപ്ന കുടീരമായ പൊൻവല്ല കോമള മൃദുലമായ ശരീരമേ സമരത്തിലാണ് പരസ്പര കൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദര രക്ഷ വേണ്ടേ, രക്ഷ വേണ്ടേ. അതിങ്ങനെ കൊത്തുകയാണ് ഹത്താസ്തി. രണ്ട് പാമ്പുകളും പരസ്പരം കണ്ടുമുട്ടുകയാ. അന്നത്തെ രണ്ട് പാമ്പുകൾ ഈ മനുഷ്യനോട് പറയുകയാണ്, അതും നിർത്തമാക്കുന്ന മുഹമ്മദ് ഇന്ന് മഞ്ഞക്കുളം പള്ളിയുടെ മഞ്ഞക്കുളത്തിൽ നടക്കുന്ന മഹോരിവാദന്റെ മുമ്പില് വന്നിരുന്നിട്ട് പറച്ചവനിക്ക് വേണ്ടി കൊടുക്കാതെ പോയി മനുഷ്യ. അല്ലാഹു നിനക്ക് സമ്പത്ത് നൽകിയിട്ട്, അല്ലാഹു നിനക്ക് ആരോഗ്യം നൽകിയിട്ട്, അല്ലാഹുവിനെ കാഫിയെ കിട്ടിട്ട് എന്തുകൊണ്ടാണ് നീ കൊടുക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് കടുവ നിർത്തമാക്കുന്ന മുഹമ്മദ് ചോദിക്കുകയാണടാ, നീ കൊടുക്കാതെ ദുനിയാവിന്റെ പുറത്തു കയറി നീ സഞ്ചരിച്ചവനല്ലേ, അതുകൊണ്ട് നിന്നെ കൊത്തുവാ പടച്ചവൻ നമ്മളെ പറഞ്ഞു വിട്ടത്. സഹോദരങ്ങൾ, ഈ ആയത്തോടെ നബിതങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നബിതങ്ങൾ പറഞ്ഞത്, ഖബറാകുന്ന വീട്ടിന്റെ ഉള്ളിലും അവിടെയും രക്ഷപ്പെടണമെങ്കിൽ ഒരനാഥ കുട്ടിയെ നിന്ന് മുറുകെ പിടിച്ചു, ഒരു പാവപ്പെട്ട കുട്ടിയെ നിന്ന് മുറുകെ പിടിച്ചു എന്നാൽ അതിന്റെ ജീവിതത്തിൽ സന്തോഷം, എന്നാൽ നിന്റെ ജീവിതത്തിൽ ആനന്ദമാൻ ആഹ്ലാദമാൻ. ഇനി അങ്ങനെയല്ല, അവരെ കണ്ടിട്ടും കാണാത്ത കോലത്തിൽ നീ മുന്നോട്ട് പോയാൽ നിനക്ക് രക്ഷയില്ല, നിനക്ക് വന്നു ചേരുന്നത് മുഴുവനും പരാജയമായിരിക്കും. ഇവിടെയും പരാജയം, അതുപോലെ അള്ളാഹുവിന്റെ കോടതിയിലും പരാജയം, അതുപോലെ മഹ്ഷറയാകുന്ന അവിടെ വല്ലാത്ത പരാജയം, ആരുടെ മണ്ണിന്റെ ഉള്ളിൽ വേദനാജനകമായ ശിക്ഷയും. പിന്നെയോ ഫയതഖല്ലബു അലൽ ജന്ദി ലൈലം വനഹാറ, രാവും പകലും അനാഥ മക്കളെ വൃത്തികേട് ിലേക്ക് മനുഷ്യൻ കണ്ടുപോയാൽ അല്ലെങ്കിൽ ചിന്തിച്ചു പോയാൽ രാവും പകലും അവന്റെ ഖബർ പടച്ചവൻ തീ കൊണ്ട് നിറക്കുമെന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത കാലത്തിന്റെ കാവലാളായ നമ്മളിങ്ങനെ കേട്ടിട്ട് എന്നിട്ട് ഓടരുത്, ചിന്തിക്കണം. അല്ല ശരിയാണല്ലോ, ഏതെങ്കിലും ഒരാളെ ഒന്ന് രക്ഷപ്പെടുത്താൻ പോയാ, ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി നമ്മുടെ സമ്പത്തിന്റെ ഒരു അൽപ്പം ഒന്ന് മാറ്റിവെച്ച റബ്ബേ എന്റെ കബറിടത്തിലേക്ക് കിട്ടുമല്ലേ. അല്ല, നിങ്ങൾക്കുണ്ട് അവസരം. ഇൻഷാ അല്ലാ ഇന്ന് നമ്മുടെ വാദ പരമ്പരയുടെ ഒന്നാമത്തെ ദിവസം, ഇന്നിപ്പോ നമ്മുടെ വാദ പരമ്പരയുടെ ഒന്നാമത്തെ ദിവസമാണ്. ഇൻഷാല്ലാ നാളെ നിങ്ങൾ വരുമ്പോ ഇൻഷാല്ലാ നമ്മുടെ സംഘാടകർ ഇവിടെ ഉണ്ടാകും. അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പള്ളിയുടെ പണിക്ക് വേണ്ടി എന്നാൽ കഴിഞ്ഞ ഇനി 1000 അല്ലെങ്കിൽ 10,000 ആയാലും 100,000 ആയാലും അല്ല, ഇനി മുഴുവൻ പണി ഞാൻ കെട്ടിക്കൊടുക്കാൻ. ഇതെവിടത്തേക്ക് വേണ്ടി എന്നറിയോ? എവിടത്തേക്ക് വേണ്ടിയ? നമ്മളൊക്കെ വിട പറഞ്ഞ് നമ്മളെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന, ബൈനൽ മാ ഇവത്തീൻ, മണ്ണിന്റെ ഇടയിൽ നിന്ന, മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിൽ നിന്നും പടച്ചിട്ടുള്ള ഈ മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ പോകേണ്ടുന്നവരാ. അങ്ങനെയുള്ള മണ്ണിലേക്ക് ചെന്ന് കിടക്കുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ മാലാകമാര് വന്നുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ രക്ഷപ്പെടണം. അതിന് വേണ്ടിയാണ് ഇതിന്റെ കൂലി അള്ളാഹിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുമ്പോ സഹോദരങ്ങൾ ഇതിനേക്കാൾ സന്തോഷം എന്താ ഉള്ളത്? ഇതിന്റെ സവാബ്
ഇവിടെ ഈ ലോകം എത്ര കൊല്ലമുണ്ടോ അതുവരെയും അത് കഴിഞ്ഞിട്ടും അമ്മാന്റെ പള്ളിക്ക് വേണ്ടി കൊടുത്താൽ ഓരോരുത്തരെ ഇബാദത്തെടുക്കുമ്പോ അതിന്റെ സവാബ് നിന്റെ കബറിലേക്ക് ഒഴുകിയെത്തുകയാണ്. അള്ളാഹു അങ്ങനെയുള്ള സ്വാലിഹീങ്ങളെ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് ഇൻഷാല്ലാ ഇവിടെ വെച്ചുകൊണ്ട് ഉറപ്പിക്കണം. ഒരുപാട് വിശദീകരിച്ച് പറയണമെന്നില്ല. അനാഥ മക്കളെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ ഇത്രയും നേരം ഞാൻ സംസാരിച്ചതിനൊക്കെ മനസ്സിലായി. അവരെ ബഹുമാനിക്കാം. ഇത്രയും നേരം ഞാൻ സംസാരിച്ചതിന്റെ ഒരു ആശയമത അവർക്ക് വേണ്ടി നിന്റെ സമയം നീ കൊടുക്കുക. നിന്റെ മക്കൾക്ക് നീ കൊടുക്കുന്ന ഒരു സമയം അവർക്ക് വേണ്ടി നീ കൊടുത്താൽ അൽഹംദുലില്ലാ എത്രയോ സന്തോഷമാണ്, എത്ര ആനന്ദമാണ്. ഒരു ദിവസം ഒരു കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ അൽഹംദുലില്ലാ എത്ര സന്തോഷമാണ്. ഒരു മുത്തഅല്ലിമിന് വേണ്ടി ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന മക്കളെ ഒന്ന് സഹായിച്ചാൽ എത്ര ആനന്ദമാണ്. അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന മക്കളെ ആരെങ്കിലും ഇവിടെ അങ്ങനെ ഇല്ലാതാണ്. ചില സ്ഥലങ്ങളുണ്ട് അവരനങ്ങിയാൽ കുറ്റമാണ്, താല്യം നിങ്ങൾ ആ വഴിക്ക് പോയാൽ കുറ്റമാണ്, ഈ വഴിക്ക് പോയാൽ കുറ്റമാണ്. ഇവിടെ അങ്ങനെ ഇല്ലാന്നാണ് എന്റെ ഉറപ്പ്. ചില സ്ഥലങ്ങളിലാണ്